അസാധാരണമായ കോശ വളർച്ച ശരീരത്തിലെ മറ്റു കലകളെയും ബാധിക്കുന്ന അവസ്ഥയാണ് അർബുദം അഥവാ ക്യാൻസർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ ശരീരകോശങ്ങളിൽ നിഷ്ക്രിയരായി കഴിയുന്ന അർബുദ ജീനുകളെ രാസവസ്തുക്കളോ പ്രസരങ്ങളോ രോഗാണുക്കളോ മറ്റു പ്രേരക ജീവിത ശൈലികളോ ഉത്തേജിപ്പിക്കുന്നു. ഇപ്രകാരം സാധാരണ കോശം അർബുദ കോശമാകുന്നു. പൊതുവെ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ക്യാൻസർ കൂടുതലായി കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പുരുഷന്മാരിൽ ക്യാൻസർ കൂടുതലായി കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് പുതിയൊരു പഠന റിപ്പോർട്ട്. ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗം നിർണ്ണയിക്കുന്ന വൈക്രോമസോമുകളിലെ ചില ജീനുകളിലെ പ്രവർത്തനം നഷ്ടമാകുന്നതാണ് ക്യാൻസർ കൂടാൻ കാരണമാകുന്നതെന്ന് നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ജേണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വിവിധതരം അർബുദങ്ങൾ പിടിപെട്ട 9000 വ്യക്തികളുടെ ജീനുകളുടെ പ്രവർത്തനം വിശകലനം ചെയ്ത് നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. അതേസമയം ക്യാൻസർ പുരുഷന്മാരിൽ കൂടുതലായി കാണപ്പെടുന്നുവെന്ന് മാത്രമല്ല തിരിച്ചറിയാൻ വൈകുന്നത് കാരണം ചികിത്സ ഫലപ്രദമാകാതിരിക്കുകയും ചെയ്യുന്നുവെന്നും ഈ പഠന സംഘം കണ്ടെത്തി. അതേസമയം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ക്യാൻസർ നേരത്തെ തിരിച്ചറിയപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ക്യാൻസർ ബാധിച്ച കോശങ്ങളിലെ 6 വൈക്രോമസോം ജീനുകളുടെ പ്രവർത്തനം നഷ്ടമായിരിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സെൽ സൈക്കിൾ റെഗുലേഷനുമായി ബന്ധമുള്ള 6 വൈക്രോമസോമുകളിലാണ് പ്രശ്നം കണ്ടെത്തിയത്. ഇവയുടെ പരാജയം കോശങ്ങളിൽ ട്യൂമർ രൂപപ്പെടാൻ കാരണമാകുന്നു. ക്രമേണ ഇത് ക്യാൻസറായി മാറുന്നു. ഇതുകൊണ്ടാണ് പുരുഷന്മാരിൽ ക്യാൻസർ സാധ്യത കൂടുതലാകുന്നത്.